നമസ്കാരം എല്ലാവർക്കും. നേരത്തെ കോമ്മോഡിറ്റി എക്സാം കൊണ്ടുവന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിൻ്റെ 9ാം ക്ലാസ്സിലെ ബാക്കി എക്കണോമിക്സിൻ്റെ ബാക്കി സെക്ഷനാണ്. അപ്പോൾ പറഞ്ഞു നിർത്തിയിരുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ വരെയായിരുന്നു. മൂന്ന് തരം സമ്പദ് വ്യവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ മിക്സഡ് അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. ബാക്കി കാര്യങ്ങൾ നോക്കാം. മാറുന്ന സാമ്പത്തിക നയം എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉദാരവൽക്കരണത്തെ പറ്റിയിട്ടും സ്വകാര്യവൽക്കരണത്തെ പറ്റിയിട്ടും ആഗോളവൽക്കരണത്തെ പറ്റിയിട്ടുമുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോക വ്യാപാര സംഘടന എന്ന് പറയുന്ന സെക്ഷനും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരാൻ പോകുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. വേണ്ട പോയിന്റ്സ് സ്ട്രെസ് കൊടുത്ത് പറയുന്ന സമയത്ത് നോട്ട് ചെയ്യാം. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി പൊതുവെ എല്ലാ രാജ്യങ്ങളും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. സ്വകാര്യ സംരംഭകരെ ക്ഷണിക്കാനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും സർക്കാർ തയ്യാറാകുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായ സമയത്ത് സ്വകാര്യ മേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ സോഷ്യലിസ്റ്റ് ആയപ്പോഴത്തേക്കോ അവിടെ സ്വകാര്യ സ്വത്തിനോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സ്വത്ത് കൈമാറുന്ന രീതിക്കോ പ്രാധാന്യമില്ലാതെയായി. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കിയിട്ടാണ് എല്ലാ രാജ്യങ്ങളും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. സ്വകാര്യ സംരംഭകരെ ക്ഷണിക്കാനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും സർക്കാർ ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? രാജ്യം വികസിക്കാൻ. ഇത്തരം സാമ്പത്തിക നയങ്ങളുടെ ഫലമായി രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മൂലധനത്തിൻ്റെയും സാധന സേവനങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെയും കുത്തൊഴുക്കുകൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമല്ല പുറത്തുനിന്നും മറ്റൊരു രാജ്യത്തു നിന്നും സാധനങ്ങളും സേവനങ്ങളും ഇവിടേക്ക് വരാൻ തുടങ്ങി. അത് ഇവിടേക്കെന്നല്ല, എല്ലാ രാജ്യങ്ങളിലേക്കും കുത്തൊഴുക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ രാജ്യങ്ങളും ഡെവലപ്പ് ആവാനായിട്ട് അത് ഹെൽപ്പായി. പുതിയതും വൈവിധ്യമാർന്നതുമായ ഉൽപ്പന്നങ്ങൾ ധാരാളമായി വിപണിയിലെത്തി. ഉദാഹരണത്തിന്, ചുരുക്കം ചില മോഡലുകൾ മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യൻ കാർ വിപണിയിൽ ഇന്ന് വിവിധ കമ്പനികളുടെ അനേകം മോഡലുകൾ കാണാൻ കഴിയും. മറ്റ് ഇതുപോലെ ഫോണിൻ്റെ കാര്യമാണ്. പണ്ടത്തെ ഫോൺ തൊട്ടിട്ട് ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ വേണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശക്തമായ പൊതുമേഖലയും നിയന്ത്രണ വിധേയമായ വിദേശ വ്യാപാരവും നിലനിർത്തിയിരുന്ന ഇന്ത്യയിലും സാമ്പത്തിക നയങ്ങൾ കൊണ്ട് മാറ്റമുണ്ടായി. അത് ഓൾറെഡി നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. 1991 എക്കണോമിക്കലി എന്തുണ്ടായത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG എന്ന് പറയുന്ന മാറ്റം, സാമ്പത്തികമായിട്ട് പുതിയൊരു മാറ്റം കൊണ്ടുവന്നത്. അതെന്തായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കാനും വിദേശ വ്യാപാരം ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളുണ്ടായി. അങ്ങനെ 1991 ആരംഭിച്ച ഈ ഒരു നയമാറ്റത്തിൻ്റെ കാതൽ എന്താണ്? ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ, 2 സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ, 3 ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ. അങ്ങനെ 3 കാര്യങ്ങൾ ചേർന്ന പുതിയൊരു സാമ്പത്തിക നയം 1991 ഇന്ത്യയിലേക്ക് വന്നത്. ഇനി എന്താണ് ഓരോന്നും നോക്കാം. ഉദാരവൽക്കരണം എന്താണ്? രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്തുന്നതാണ് ഉദാരവൽക്കരണം. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനത്തിൽ സർക്കാരിന് നിയന്ത്രണം സ്വാധീനം കുറയ്ക്കുക. അതുകൊണ്ടാണ് ഈ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അഥവാ ലിബറലൈസേഷൻ, ലിബറലൈസ് ചെയ്ത് കൊടുക്കുക. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഒരുപാട് ഇടപെടാതിരിക്കുക. ഉദാരവൽക്കരണ നടപടികൾക്ക് 1985 തന്നെ തുടക്കം കുറിച്ചിരുന്നു. ചുവടെ സൂചിപ്പിക്കുന്ന മാറ്റങ്ങൾ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി നടപ്പിലാക്കി. ഒന്നെന്താണ്? വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങളെ ലഘൂകരിച്ചു. ഒരാൾ വ്യവസായം തുടങ്ങുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് കുറേ സ്റ്റെപ്പുകളുണ്ടല്ലോ, കുറേ നിയന്ത്രണങ്ങളുണ്ടല്ലോ, അതിനെയെല്ലാം കുറച്ചു. അതുപോലെ ഇറക്കുമതി ചുങ്കവും നികുതിയുമെല്ലാം വെട്ടിക്കുറച്ചു. അതായത് എന്താണ്, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്ട്സിന് നമ്മൾ ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് നികുതിയുണ്ട് ഓരോന്നിനും. പർട്ടിക്കുലറായിട്ട് ഓരോ റോ മെറ്റീരിയൽസും കടത്തണമെങ്കിലും കയറ്റി അയക്കണമെങ്കിലും ഇങ്ങോട്ട് ഇറക്കണമെങ്കിലും എല്ലാം നികുതിയുണ്ട്. അതെല്ലാം വെട്ടിക്കുറച്ചു. വിദേശ വിനിമയ ചട്ടങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. കമ്പോള നിയന്ത്രണങ്ങളെല്ലാം തന്നെ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപങ്ങളെ അനുവദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തമെല്ലാം കുറച്ചു. ഇത് 1985 തുടങ്ങി വെച്ച കാര്യമാണ്. മാത്രമല്ല, ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ചില മേഖലകൾ സർക്കാർ ഇടപെടലുകൾ കുറഞ്ഞു. അതോടെ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം വർദ്ധിച്ചു വന്നു. അപ്പോൾ പതുക്കെ പതുക്കെ സ്വകാര്യ മേഖലയെ പൊക്കിക്കൊണ്ട് വന്നാൽ മാത്രമേ രാജ്യം ഡെവലപ്പ് ആവൂ എന്ന് മനസ്സിലാക്കിയതോടുകൂടി സർക്കാരിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുള്ള ഇടപെടുത്തൽ കുറഞ്ഞു. അല്ലെങ്കിൽ പുതിയൊരു സംരംഭം ഒരാൾ തുടങ്ങാനായിട്ട്
സർക്കാരിൻ്റെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഇവിടെ നോക്കുക, വിദേശ നാണയ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും വിദേശ നാണയത്തിൻ്റെ കരുതൽ ശേഖരം ഉണ്ടാവാറുണ്ട്. എന്താണ്? ഓരോ രാജ്യത്തിനും വിദേശ നാണയത്തിൻ്റെ കരുതൽ ശേഖരം ഉണ്ടാവാറുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിന് ഉപയോഗിക്കാനായി അമേരിക്കൻ ഡോളർ, യൂറോ, പൗണ്ട് മുതലായ നാണയങ്ങളാണ് കരുതൽ ശേഖരമായി പ്രധാനമായും ഉണ്ടാവുക. അപ്പം ഇന്ത്യക്ക് എന്തുണ്ട്? വിദേശ നാണയത്തിൻ്റെ കരുതലുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അന്താരാഷ്ട്ര വാണിജ്യം, മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്ക് കച്ചവടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തും എന്തുണ്ട്? വിദേശ നാണയത്തിൻ്റെ ഒരു കരുതൽ ശേഖരം ഉണ്ടാവാറുണ്ട്. സാധാരണയായി ഏകദേശം 10 മുതൽ 12 ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിന് വേണ്ട വിദേശ നാണയ കരുതൽ ശേഖരം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഒരുപാട് കരുതി വയ്ക്കുമല്ല, 10 to 12 ആഴ്ചത്തേക്കുള്ള വിദേശ വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള വിദേശ നാണയങ്ങൾ ഓരോ രാജ്യത്തിനെയും നമ്മുടെ രാജ്യം കരുതി വച്ചേക്കും. എന്നാൽ 1991 കഷ്ടിച്ച് 2 ആഴ്ചത്തെ ആവശ്യത്തിനുള്ള വിദേശ നാണയം മാത്രമേ ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വിദേശ വായ്പ സ്വീകരിക്കുക, വിദേശ മൂലധനം ആകർഷിക്കുക, വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിച്ചത്. അപ്പം നമുക്ക് മറ്റൊരു രാജ്യവുമായി എന്ത് വേണമെങ്കിൽ ഒരു കച്ചവടം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ വാണിജ്യത്തിന് പോകണമെങ്കിൽ അവരുടെ അന്താരാഷ്ട്ര ഇതുണ്ടല്ലോ, മീൻസ് അവരുടെ നാണയമുണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലൊരു കരുതലായിട്ടിരിക്കണം. 1991 ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യക്ക് 2 ആഴ്ചത്തേക്കുള്ള വിദേശ നാണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എന്താ ചെയ്തത്? കൂടുതലായിട്ട് വിദേശ വായ്പ സ്വീകരിച്ചു, വിദേശ മൂലധനം ആകർഷിച്ചു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദേശ വ്യാപാരത്തെ ശക്തിപ്പെടുത്തുക, അങ്ങനെ മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത്? സർക്കാർ ഇതിനെ ഒന്ന് മറികടക്കാനായിട്ട് ശ്രമിച്ചത്. ഇനി ബാക്കി രണ്ടാമത്തെ സെക്ഷനാണ് സ്വകാര്യവൽക്കരണം. അപ്പോൾ ഉദാരവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ വ്യവസായം തുടങ്ങുന്നെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നും സർക്കാർ അധികം കയറി ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഉദാരവൽക്കരണം. ഇനി സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്താണ്? എളുപ്പം. അത് ഇന്ത്യയിൽ 1991 ശേഷം നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു. പൊതുമേഖല മീൻസ് എന്തായിരുന്നു? ഗവൺമെന്റിന്റെ അണ്ടറിൽ. ഇനി സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സന്റെ അണ്ടറിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ അണ്ടറിലേക്ക് കൊണ്ടുവരിക. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവ സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നേരത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരുന്ന ഒരുപാട് കമ്പനികൾ പിന്നീട് എന്തായിട്ട് മാറി? സ്വകാര്യ വ്യക്തികളുടേതായിട്ട് മാറി. എന്തിനു ശേഷം? 1991 ഈ ഒരു പ്രത്യേകതയ്ക്ക് ശേഷം പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരികൾ വിപണിയിലൂടെ വിറ്റഴിച്ചു. എങ്ങനെ അത് കൈമാറിയെന്ന് മനസ്സിലായല്ലോ. ഓഹരി വിപണിയിലൂടെയാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരികൾ വിറ്റഴിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം പൊതുമേഖല സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാത്രമാണ് പറയുന്നത്, അതിൻ്റെ ഓഹരി വിപണനം, ഷെയർ മാർക്കറ്റും എല്ലാം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അവരാണ് ഇതെല്ലാം നോക്കുന്നത്. ഇനി സർക്കാരിന് മാത്രം പങ്കാളിത്തം ഉണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തന അനുമതി നൽകിയിട്ടുണ്ട്. റോഡ്, വൈദ്യുതി, വാർത്താവിനിമയം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലൊക്കെ ഇന്ന് സ്വകാര്യ മേഖല സജീവമാണ്. BOT, PPP എന്നീ രീതികളിൽ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് BOT അഥവാ PPP എന്ന് നോക്കാം. BOT എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയും. എന്താണ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ? ഈ റോഡ്, പാലം മുതലായ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. എന്താണ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അഥവാ BOT? റോഡും പാലം പണിയൊക്കെ വരുന്ന സമയത്ത് സ്വകാര്യ സംരംഭകർ അത് നിർമ്മിക്കും, അതിൻ്റെ മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കും, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇത് സർക്കാരിന് കൈമാറുന്നതാണ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, BOT. ഇനി PPP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ചില സംരംഭങ്ങൾ സർക്കാർ സ്വകാര്യ സംരംഭകരായിട്ടും സംയുക്തമായിട്ടും ആരംഭിക്കും. അപ്പോൾ ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ സംരംഭകരും അത് ചേർന്നിട്ട് ആരംഭിക്കും. മുതൽ മുടക്കിനനുസരിച്ച് ലാഭം എന്ത് ചെയ്യും? സർക്കാരും പങ്കെടുക്കും, സ്വകാര്യ ആൾക്കാരും പങ്കെടുക്കും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എന്താണ് ഇതിനൊരു ഉദാഹരണമാണ്. PPP ഉദാഹരണമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം അഥവാ CIIL. PPP മീൻസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. പബ്ലിക് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്, പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ കുറേ ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഒരാളുടെ ആയിരിക്കും. അവർ മുതൽ മുടക്കിൻ്റെ ലാഭം എന്ത് ചെയ്യും, പങ്കിട്ട് അങ്ങ് എടുക്കും. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യും, രണ്ടുപേരും ലാഭം പങ്കിട്ടെടുക്കുന്ന രീതിയാണ് PPP അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. തെറ്റിക്കരുത്. അപ്പം വ്യവസായങ്ങൾ എന്നിവയിലൊക്കെ സ്വകാര്യ മേഖല, അത് BOT PPP എന്നീ രീതികൾ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനങ്ങളിൽ കാണാവുന്നതാണ്. പല പുതിയ മേഖലകളും കമ്പോളത്തിൻ്റെ പരിധിയിലേക്ക് വന്നതോടുകൂടി സ്വകാര്യ മേഖല എന്ത് ചെയ്തു, ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇനി ബാക്കി നോക്കാം. ആഗോളവൽക്കരണം, അടുത്തത് ആഗോളവൽക്കരണം. ഇതാണ്ട് ടോൾ പിരിവ്, അതുപോലെ കൊച്ചി രാജേന്ദ്ര വിമാനത്താവളത്തിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുകയാണ്. ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ, അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാറ്റിയതോടെ കൂടുതൽ മൂലധന നിക്ഷേപം നടത്താൻ വിദേശ സംരംഭകർ തയ്യാറായി. അപ്പോൾ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു, വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാറ്റി. എന്ന് വെച്ചാൽ മറ്റൊരു രാജ്യത്തെ അവർക്ക് നമ്മുടെ രാജ്യത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിദേശ മൂലധന നിക്ഷേപം നടത്തുക എന്ന് പറയുന്നത്. അത് മാറ്റി എന്ത് വന്നതോടുകൂടി, ഉദാരവൽക്കരണം വന്നതോടുകൂടി. അതോടുകൂടി എന്ത് ചെയ്തു, മൂലധന നിക്ഷേപം നടത്താൻ വിദേശ സംരംഭകർ തയ്യാറായി. വിദേശത്തുള്ള സംരംഭകർ അല്ലെങ്കിൽ അവർ കമ്പനി തുടങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ സംരംഭകർ എന്ന് വെച്ചാൽ ഓർഗനൈസേഴ്സ് അല്ലേ, അവർക്ക് എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി ആഗോളതലത്തിൽ മൂലധന പ്രവാഹം ശക്തിപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ, നമ്മുടെ രാജ്യത്തേക്ക് ക്യാപിറ്റൽ ഇറക്കാൻ തുടങ്ങി. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചുകൊണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമാക്കി മാറ്റി. ആഗോളതലത്തിൽ തൊഴിലാളികളുടെ പ്രവാഹവും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും വർദ്ധിച്ചു. അതോടൊപ്പം എല്ലാ രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളിലും എല്ലാ കമ്പോളങ്ങളിലും ലഭ്യമായി. അപ്പോൾ ആഗോളവൽക്കരണം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ആഭ്യന്തര അതിർത്തിക്കകത്തുനിന്നുകൊണ്ട് ജോലി ചെയ്യണമെന്നല്ല, നമുക്ക് ഇവിടെ നിന്നിട്ട് മറ്റൊരു രാജ്യത്തിനേക്ക് വേണ്ടി ജോലി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആഗോളവൽക്കരണം നമുക്ക് നിയന്ത്രണമില്ലാതാക്കി മാറ്റി. സാങ്കേതിക വിദ്യയാണെങ്കിലും തൊഴിലാളികളുടെ പ്രവാഹമാണെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം വന്നതോടുകൂടി എല്ലാ കമ്പോളങ്ങളിലും എല്ലാ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കിട്ടാൻ തുടങ്ങി. ലോകം എന്തായി മാറി, ഒരൊറ്റ കമ്പോളമായിട്ട് മാറാൻ തുടങ്ങി. കമ്പോള സൗഹൃദ സാമ്പത്തിക നയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരാനായിട്ട് ഇടയാക്കി. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ രാജ്യത്തിലുള്ളവർക്ക് നമ്മുടെ രാജ്യത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ ഇവിടുത്തെ ജോലി അറിയാവുന്നവർക്ക് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യാം, അതുപോലെ ടെക്നോളജികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി. സാധനങ്ങളും സേവനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യാൻ, ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജ്യങ്ങൾ തമ്മിലുണ്ടായ സാമ്പത്തിക ഏകോപനം, ആശ്രയത്വം വളരാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ രംഗങ്ങളിലുണ്ടായ വളർച്ച വാർത്താവിനിമയം എളുപ്പമാക്കാൻ തുടങ്ങി. കണ്ടെയ്നർ കപ്പലുകൾ, വിമാനങ്ങൾ, ബുള്ളറ്റ് ട്രെയിനുകൾ മുതലായവ ഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കാരണമായി തീർന്നു. ഈ മാറ്റങ്ങൾ എന്ത് ചെയ്തു, ആഗോളവൽക്കരണത്തെ കുറച്ചുകൂടെ സഹായിച്ചു. അപ്പോൾ ഗതാഗത വാർത്താവിനിമയങ്ങളൊക്കെ വർദ്ധിച്ചതോടുകൂടി ഗ്ലോബലൈസേഷൻ ഒന്നുകൂടെ ശക്തിപ്പെട്ടു. ആഗോളവൽക്കരണം ശക്തമായപ്പോഴും മൂലധനവും സാങ്കേതിക വിദ്യയും താരതമ്യേന കുറവായ പല വികസ്വര രാജ്യങ്ങൾക്കും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഡെവലപ്ഡ് അല്ലല്ലോ. അപ്പോൾ അവർക്കൊന്നും ഈ ഒരു ഗ്ലോബലൈസേഷൻ ഈ ഒരു എല്ലാ രാജ്യങ്ങൾക്കും എടുക്കുന്നത് പോലെ പ്രയോജനം എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത്തരം രാജ്യങ്ങൾ വിദേശ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് തയ്യാറായി. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ നവ ഉദാരവൽക്കരണം അഥവാ നിയോ ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ചില രാജ്യങ്ങൾക്ക്, വികസ്വര രാജ്യങ്ങൾ, വലിയ പൈസ ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ, അവർക്ക് ഈ ഒരു ഗതാഗതമോ വാർത്താവിനിമയമൊന്നും ഡെവലപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷന് മുഴുവൻ പ്രോഫിറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങൾ എന്ത് ചെയ്തു, വിദേശ മൂലധന നിക്ഷേപം ഉണ്ടെങ്കിലേ രാജ്യം വളരത്തുള്ളൂ, അങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിയന്ത്രണങ്ങളൊക്കെ പരമാവധി അവർ കുറച്ചു. അങ്ങനെ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെയാണ് നവ ഉദാരവൽക്കരണം അഥവാ നിയോ ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളായ IMF അഥവാ ഇന്ത്യൻ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി അഥവാ ലോക ബാങ്ക്, വേൾഡ് ബാങ്ക് എന്നിവ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ലോക വ്യാപാര സംഘടനയുടെ ആവിർഭാവവും ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയും ആഗോളവൽക്കരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്.
പിന്നെ അത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, IMF, വേൾഡ് ബാങ്ക്, അതിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് മുമ്പത്തേക്ക് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളോട് പറയാം. വിദേശ മൂലധന നിക്ഷേപം എന്താണെന്ന് പറയാം. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനി, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധനം. ഒരു രാജ്യത്തെ മൂലധനം, ഇപ്പോൾ ഇന്ത്യയിലെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരി, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാം. അപ്പം നമ്മളൊരു കമ്പനി തുടങ്ങി, അമേരിക്കക്കാർക്ക് നമ്മുടെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ അവരുടെ മൂലധനം നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഓഹരികൾ വാങ്ങിക്കും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, വിദേശ മൂലധന നിക്ഷേപം എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടനയെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യങ്ങളുടെ കൂട്ടായ ചർച്ചകളിലൂടെ ലോക വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 1995 ജനുവരി 1, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് LDC യുടെ. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതോടെ എന്ത് ചെയ്തു, ആ ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കിയാണ് ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഈ സംഘടന സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ്. ഈ സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്ഥാപിച്ച സമയത്ത് ഉണ്ടായിരുന്ന രാജ്യങ്ങൾ, പങ്കെടുത്ത രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. 2015 ഏപ്രിലെ കണക്കനുസരിച്ച് 161 രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയുടെ അംഗങ്ങളാണ്. 2015 കണക്കാണ്, 161 രാജ്യങ്ങൾ ഇതിൻ്റെ അംഗങ്ങളാണ്. അതുപോലെ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആഗോള വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ഈ സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാന നിർദ്ദേശങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാന നിർദ്ദേശങ്ങളാണ്. ഒന്നെന്താണ്, ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക. ഇറക്കുമതി തീരുവ, ഇമ്പോർട്ട് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുക, സബ്സിഡി കുറയ്ക്കണം, പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക, സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ, ടെലികോം, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപത്തിനെ അനുവദിക്കുക, ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇനി ഇവിടെ പറയുന്ന ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1944 ബ്രിട്ടൻ വുഡ്സ് അഥവാ അമേരിക്കയിലെ സമ്മേളനം, ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിൻ്റെ തീരുമാന പ്രകാരം, ആ ഒരു പേര് ബ്രിട്ടൻ വുഡ്സ് സമ്മേളനം എന്നുള്ള പേര് ഓർത്തു വെച്ചേക്കുക. 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിൻ്റെ തീരുമാന പ്രകാരമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും IMF നിലവിൽ വന്നത്. വാഷിങ്ടണാണ് രണ്ടിൻ്റെയും ആസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്, സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾ സഹായത്തിനായി പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ സമീപിക്കുന്നു. വായ്പ ലഭിക്കുന്നതിനായി അവർ നിർദ്ദേശിക്കുന്ന ഉപാധികൾ രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നു. ഇത്തരം ഉപാധികൾ എല്ലാം തന്നെ ആഗോളവൽക്കരണത്തെ ശക്തിപ്പെടുത്തും. നമ്മൾ പറയത്തില്ലേ, ലോകബാങ്കിൽ നിന്നും കടമെടുത്തു, അല്ലെങ്കിൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും കടമെടുത്തു എന്നൊക്കെ ഓരോ രാജ്യങ്ങൾ. അപ്പോൾ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും ഇരിക്കുന്നത്. 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൻ്റെ തീരുമാന പ്രകാരമാണ് എന്തുണ്ടായത്, വാഷിങ്ടൺ ആസ്ഥാനമാക്കി IMFഉം വേൾഡ് ബാങ്കും നിലവിൽ വന്നത്. ഇനി ഇവിടെ പേറ്റന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് പേറ്റന്റ് എന്നാണ് പറയാൻ പോകുന്നത്. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പേറ്റന്റ്. നമ്മൾ പറയത്തില്ലേ, എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് ഞാനൊരു പുതിയ പേര് പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു പേരിട്ടു, അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പേറ്റന്റ് എനിക്ക് കിട്ടണമെങ്കിൽ, അപ്പോൾ അത് ഞാൻ പുതിയൊരു പേരാണല്ലോ, അപ്പം ആ പുതിയ പേര് വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല, അത് എൻ്റെതാണ്. ഓൾറെഡി അങ്ങനത്തെ ഒരു പേര് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പേറ്റന്റ് കിട്ടത്തില്ല. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് ഒരു നിശ്ചിത കാലത്തിലേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കാനായി നൽകുന്നതാണ് ഒരു പേറ്റന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ബഹുരാഷ്ട്ര കമ്പനികൾ അതെന്താണെന്നൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കമ്പോളവൽക്കരണത്തെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങളൂടെ ഉള്ളൂ, അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ബഹുരാഷ്ട്ര കമ്പനികൾ എന്നറിയപ്പെടുന്നു. എന്താണ്, ഒന്നിൽ കൂടുതൽ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനി, അത്രേ ഉള്ളൂ. വലിയ മൂലധനവും ഉയർന്ന സാങ്കേതിക വിദ്യയും കൈവശമുള്ള ഇത്തരം കമ്പനികൾ നവ ഉദാരവൽക്കരണത്തെ ഒരവസരമായി കണ്ടു.
ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യത്ത് നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം മൂലധനം വികസ്വര രാജ്യങ്ങളിൽ നിക്ഷേപിച്ച് അവയുടെ അസംസ്കൃത വസ്തുക്കളും തൊഴിലും കമ്പോളവും തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കമ്പനികൾക്ക് കഴിഞ്ഞു. ചില ബഹുരാഷ്ട്ര കമ്പനികളുടെ വിറ്റുവരവ് പല ചെറിയ വികസ്വര രാജ്യങ്ങളുടെയും ദേശീയ വരുമാനത്തെക്കാൾ കൂടുതലാണെന്ന് കാണാം. രാജ്യങ്ങളുടെ ആഭ്യന്തര നയങ്ങളിലും നിയമങ്ങളിലും തങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പലപ്പോഴും കഴിയുന്നുണ്ട്. അപ്പം വലിയ ഡെവലപ്ഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ റോ മെറ്റീരിയൽസ് നന്നായിട്ട് കാണും. അപ്പോൾ അവരവിടെ പോയി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അവരവിടെ നിന്ന് റോ മെറ്റീരിയൽസ് എടുത്ത് അവർ വളരും. പക്ഷേ ചില സമയത്ത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ആ രാജ്യം ഉണ്ടല്ലോ, ആ നിൽക്കുന്ന രാജ്യം, ആ നിൽക്കുന്ന രാജ്യത്തെക്കാളും കൂടുതലായിരിക്കും ഇവരുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ പലപ്പോഴും പ്രാദേശിക കമ്പനികളുമായി ചേർന്നുകൊണ്ടോ പ്രാദേശിക കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടോ ആണ് ഉൽപ്പാദനം ആരംഭിക്കുന്നത്. ഓൾറെഡി ഇപ്പം ഇന്ത്യയിൽ വന്നു, ഇന്ത്യയിൽ കുറച്ച് പ്രാദേശിക കമ്പനികളുണ്ടായിരുന്നു. അപ്പം വേറൊരു രണ്ട് മൂന്ന് സ്ഥലത്ത് കമ്പനി ഉള്ളവർ ഇവിടെ വന്ന് അത് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കമ്പനി ഒന്നുകിൽ ഏറ്റെടുക്കും, അല്ലെങ്കിൽ കൂട്ടത്തിൽ അവരുടെ കൂടെ ചേർന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവഴി പ്രാദേശിക കമ്പനികളുടെ ഉൽപ്പാദന സംവിധാനം ഉപയോഗിച്ച് വേഗത്തിൽ ഉൽപ്പന്നം കമ്പോളത്തിലെത്തിക്കാൻ ബഹുരാഷ്ട്ര കമ്പനികൾ, അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ബ്രാൻഡാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ചേർന്ന് ഞങ്ങളുടേതും കൂടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കമ്പോളത്തിലേക്ക് ഇറക്കാനായിട്ട് അവർക്ക് കഴിയും. പ്രാദേശിക കമ്പനികൾക്കാവട്ടെ കൂടുതൽ മൂലധനവും ഉന്നത സാങ്കേതിക പരിജ്ഞാനവും ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഈ ബഹുരാഷ്ട്ര കമ്പനി എന്ന് പറയുമ്പോൾ ഇവരായി കാശുണ്ടല്ലോ, അപ്പോൾ ഇവർ വന്നിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പം നമ്മുടെ ഓൾറെഡി ഇവിടെ ഉള്ള ആ കമ്പനിക്ക് ഒന്നും കൂടെ എന്താണ് ടെക്നോളജി ഡെവലപ്പാവും, കുറച്ചുകൂടെ മൂലധനം കിട്ടും, അവർക്കും വളരാം. മറ്റൊരു രീതിയിലും ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഉൽപ്പാദനം നിയന്ത്രിക്കുന്നുണ്ട്. ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം പ്രാദേശിക ചെറുകിട സംരംഭകരെ ഏൽപ്പിക്കുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം സ്വന്തം ബ്രാൻഡ് നാമത്തിൽ വിറ്റഴിക്കും. വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, കായികോപകരണങ്ങൾ മുതലായവയുടെ നിർമ്മാണം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഓൾറെഡി പണി അറിയാവുന്നവരിൽ നല്ലൊരു റേറ്റ് കൊടുത്തിട്ട് ഇവർ ആ പണി ഏൽപ്പിക്കും. എന്നിട്ട് അവർ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഇവരുടെ ബ്രാൻഡാണെന്ന് പറഞ്ഞിട്ട് വലിയ വിലയ്ക്ക് വിൽക്കും. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിൽ അവർ പരീക്ഷിക്കും. വാഹന നിർമ്മാണത്തിൽ അപ്പം ഒരു ബ്രാൻഡ്, ഒരു ഏതെങ്കിലും ഒരു കാർ, BMW അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് കാണും അവർക്ക്, ആ ബ്രാൻഡിനകത്തു നിന്ന് പല സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു വേറൊരു ബ്രാൻഡായിട്ട് രാജ്യം പല രാജ്യങ്ങളിൽ ഇവർ അവതരിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത്രയുമാണ് ആ ഒരു ബഹുരാഷ്ട്ര കമ്പനികളെ പറ്റിയിട്ട് നോക്കേണ്ടത്. നമ്മുടെ ഇട ചുറ്റും നടക്കുന്നതായതുകൊണ്ട് ഒരുപാട് പറയേണ്ട കാര്യമില്ല. കമ്പോളവൽക്കരണമാണ് നെക്സ്റ്റ്, അതെന്താണെന്ന് നോക്കാം. കമ്പോളവൽക്കരണം അത് നമ്മൾ മുഗൾസിൻ്റെ കാലം തൊട്ടേ ഉപയോഗിച്ച് വരുന്നൊരു കാര്യമാണ് കമ്പോളവൽക്കരണം. എന്തുവാന്ന് നോക്കാം. പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി കമ്പോളം ഇന്ന് വളരെ സ്വതന്ത്രവും വ്യാപകവും ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പോളത്തിന്മേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിങ്ങനെ പല പുതിയ മേഖലകളും കമ്പോളത്തിൻ്റെ പരിധിയിലേക്ക് വന്നു. സർക്കാർ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിൻ്റെ ഭാഗമായി മാറി. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പോളത്തിലെ ലഭ്യമാകൂ എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പ്രവണത കമ്പോളവൽക്കരണം എന്നറിയപ്പെടുന്നു. ലാഭമാണ് കമ്പോളവൽക്കരണത്തിൻ്റെ പരമമായ ലക്ഷ്യം. അപ്പം എന്താണ് ഒരു കമ്പോളവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി കമ്പോളം എന്താണ് സ്വതന്ത്രവും വ്യാപകവും ശക്തമായി. കമ്പോളം മീൻസ് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥലമെന്നല്ല ഇപ്പോൾ ഉള്ളത്. കമ്പോളവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും എല്ലാം വന്നതോടുകൂടി ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇന്ന ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനപ്പുറത്തോട്ട് മൊത്തത്തിൽ ആർക്ക് വേണമെങ്കിലും സ്വതന്ത്രമായി എവിടുന്ന് വേണമെങ്കിലും പിക്ക് ചെയ്യാം അല്ലേ. ഇതാണ് കമ്പോളവൽക്കരണം എന്നറിയപ്പെടുന്നത്. പുതിയ സാമ്പത്തിക നയങ്ങൾക്കുള്ള അനുകൂലവും പ്രതികൂലമായിട്ടുള്ള വാദങ്ങളെ പറ്റിയിട്ടാണ് പുതിയത് പറയുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് സാമ്പത്തിക നയങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിക്കുന്നുണ്ട്. ഒന്ന് അനുകൂലവാദങ്ങൾ നോക്കാം. ഒന്ന്, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകുന്നു. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് മാത്രമല്ല വെളിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സും നമുക്ക് വിപണിയിൽ ലഭ്യമാകും. മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. മത്സരം വർദ്ധിക്കുന്നത് വില കുറയും. അപ്പോൾ ഒരേ പ്രോഡക്റ്റ് തന്നെ പല ആൾക്കാരിറക്കുമ്പോൾ വില കുറച്ച് കൊടുക്കാനായിട്ട് കാരണമാകും. കയറ്റുമതി വർദ്ധിച്ചു വരുന്നുണ്ട്. കമ്പനികൾക്ക് വിദേശ വിപണിയിൽ പ്രവേശിക്കാൻ കഴിയും. കൂടുതൽ സംരംഭകർ തുടങ്ങുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ദേശീയ വരുമാനം ഉറപ്പായിട്ടും വർദ്ധിക്കും. ഇനി പ്രതികൂലമായിട്ട് വരുന്നതോ, സാമ്പത്തിക അസമത്വം വർദ്ധിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യും. 3, ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് കാരണമാവും. നമ്മുടെ സ്ഥലത്ത് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നീട് വെളിയിൽ നിന്നും അതേ സാധനം ഇറക്കുമതി ചെയ്യുവാണെങ്കിൽ ഇവിടെ വില തകർച്ച ഉണ്ടാവും. സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയും.
സർക്കാരിന് ഒരു പരിധിയിൽ കൂടുതൽ പ്രൈവറ്റൈസേഷൻ വന്നതോടുകൂടി ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റില്ല, വ്യവസായികളെ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും, തൊഴിൽ സുരക്ഷിതത്വം കുറയും, എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഭാവിയിൽ സർക്കാർ വരുമാനം കുറയാൻ ഇടയാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇപ്പം എന്തായിക്കൊണ്ടിരിക്കുക, സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വരുമാനം കുറയും. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ റെയിൽവേ ഒക്കെ പൊതു സ്വകാര്യവൽക്കരിക്കാൻ പോകല്ലേ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സർക്കാരിൻ്റെ വരുമാനം ഗണ്യമായിട്ട് കുറയും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നല്ല നല്ല ഒന്നാന്തര ഒരു ചാപ്റ്ററാണ്. ഒരുപാട് പോയിന്റ്സ് ഈ ഒരു ചാപ്റ്ററിനകത്തുണ്ട്. നല്ല രീതിയിൽ വൃത്തിയായിട്ട് വായിച്ച് വേണ്ട പോയിന്റ്സിനെ മാത്രം നോട്ട് എഴുതി പോകാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. വലിച്ചു വരി പഠിക്കേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.